അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സമോസയുടെ റെസിപ്പിയാണ്. ഈ സമോസയുടെ റെസിപ്പിക്ക് രണ്ട് പ്രത്യേകതയുണ്ട് സാധാരണ സമോസ അല്ലാത്തതിൽ. ഒന്ന്, ഇത് ഞാൻ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഇല്ലേ, ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി വെച്ചാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി എന്ന് വെച്ചാൽ, നമുക്ക് അത് വെച്ച് വേറെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാലോ. എൻ്റെ ഇതിനു മുമ്പും ഒരു റെസിപ്പി ഉണ്ട് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയുടെ, അതിന് ഞാൻ മേളിടുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ, ഇത് ഞാൻ മാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, മാഗി നൂഡിൽസ് വെച്ചിട്ട്. അപ്പൊ മാഗി സമോസയാണ് സംഭവം. നിങ്ങൾക്ക് ഇപ്പൊ മാഗി ഇഷ്ടമല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ വേറെ വേണേലും, ഇപ്പൊ നൂഡിൽസ് ആണെങ്കിൽ അങ്ങനെ വേറെ നൂഡിൽസ് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ കറി മിച്ചം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ എന്തിനെങ്കിലും മച്ചക്കറി അങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്യാനായിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോ ഒരൈഡിയ കത്തിയതാണ് മാഗി വെച്ച് ചെയ്താലോ എന്ന്, അതുകൊണ്ട് ഞാൻ മാഗി വെച്ച് ഇപ്പൊ ചെയ്യുന്നു. അപ്പൊ അതിനായിട്ട് ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് എന്തൊക്കെയാന്ന് കാണിച്ചു തരാവേ. അതിനായിട്ട് ഇതേ ഞാൻ എടുത്തേക്കുന്നത് മാഗി. മാഗി ഞാനിപ്പോ അതിന്റെ ആ ഒരു കേക്കില്ലേ, അത് ഞാൻ ഉണ്ടാക്കി നല്ല വറ്റിച്ചുണ്ടാക്കിയേക്കാണ്. അതുകൊണ്ട് അത് ഭയങ്കര ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയേക്കാണ്. പിന്നെ രണ്ടാമത്തെ വെച്ചാ ഇതാ, ഇത് ശരിക്കും സമോസയുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും, ഇതൊരു തരം പശയാണ് സംഭവം. മീൻസ് ഇതുപോലത്തെ പശയൊന്നല്ല കേട്ടോ, എന്താണ് കളി മറ്റേ പേപ്പർ ഒട്ടിക്കുന്ന പശയൊന്നല്ല ഇത്, മറ്റേ ശരിക്കും സമോസയ്ക്കൊക്കെ ചെയ്യുമ്പോൾ അത് ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പശയാണ്. അപ്പൊ ഇത് ഞാൻ എന്താ ചെയ്തേക്കണെന്ന് വെച്ചാൽ, ഞാൻ മൈദ എടുത്ത, ഗോതമ്പാണേലും കുഴപ്പമില്ല, ഇപ്പൊ ഗോതമ്പ് പൊടി ഇല്ലായിരുന്നു, മൈദ ഇട്ടിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത മൈദ ഞാനൊരു തിരി എന്താണ് ഈ സ്പൂണിൽ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് അതിൽ ഈ ഒരു കട്ടിയുള്ള എന്തേ ഈ ഇത് ഉണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച്, ഞാനിപ്പോൾ ഏതാണ്ട് 5 സ്പൂണോളം ഒഴിച്ചു കാണും, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളമൊഴിച്ച് ഇങ്ങനെ പശ പോലാക്കി എടുത്തേക്കാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയാണ്. ഇതേ ഇപ്പം ഞാനിവിടെ നേരത്തെ ഞാൻ ഇതിൻ്റെ ഒരു ചെയ്ത് നോക്കിയിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ സമോസ ഇത് ചെയ്യാൻ പോണം. അപ്പം അതെങ്ങനെ സംഭവിക്കാൻ പോണേ, എങ്ങനെയാണ് അത് ഉണ്ടാക്കണേന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി എടുക്കുക, ഒരു ഫുൾ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി അല്ല കേട്ടോ ഒരു സമോസ. ഒരു സമോസയിൽ നമ്മൾ അര ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയാണ് ഇടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ഇതിനെ നേരെ പകുതിയിൽ മുറിക്കുക, നേർ പകുതി. ഓക്കെ, അപ്പൊ അതെ ഇപ്പൊ രണ്ട് പീസായിട്ടുണ്ട്, ഇതിൽ ഒരു പീസ് മാറ്റി വയ്ക്കുക. എന്നിട്ട് രണ്ടാമത്തെ പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇത്തിരി പശ തേച്ച് കൊടുക്കുക, മൈദ പശ തേച്ച് കൊടുക്കുക. ഇത് ശരിക്കും ഇത്തിരി പണിയാട്ടോ ഇതിങ്ങനെ ചെയ്യാൻ, കാരണം ഈ സംഭവം എന്താണ് ഈ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയെ പെട്ടെന്ന് കീറി പോവുക, അതുകൊണ്ട് നല്ല സൂക്ഷിച്ച് ചെയ്യണേ. ഓക്കെ, എന്നിട്ട് അതൊന്ന് ഞെക്കി വെച്ച് കൊടുത്താൽ മതി പശ, പിന്നെ അത് അവിടെ ഇരുന്നോളും. കണ്ട ഇതിപ്പോ ഞാൻ ഞെക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോൺ ഷേപ്പ് കിട്ടിയില്ലേ, ഇനി ഇവിടെ ഒരു ചെറിയ ഓട്ടം എല്ലാം ഉണ്ടെങ്കിൽ അതും കൂടി ഈ പശ വെച്ച് നടത്തി വെക്കുക കേട്ടോ, നല്ല ക്ലീൻ ആയിട്ട് അടയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ കോൺ ഷേപ്പ് പിടിക്കുക, എന്നിട്ട് നമ്മുടെ മാഗി എടുത്ത് ഫില്ല് ചെയ്യുക. ഈ ഓട്ട ഇത്തിരി വലുതായി പോയി. വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, മാഗി ഒരുപാടങ്ങ് ഫില്ല് ചെയ്ത്, കാരണം നമുക്ക് ഞെക്കി അടയ്ക്കാനുള്ള സംഭവം. ഈ ഒരു രീതിയിൽ ഇത്രേ പാടുള്ളൂ, അതിന് മേളിലോട്ട് പോകണ്ട. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ തെറ്റിപ്പോയ പണി കിട്ടും, അതുകൊണ്ടാണ് ഒരുപാട് റിസ്ക് എടുത്ത് മേളിലോട്ട് ചെയ്യണ്ടെന്ന് ഞാൻ പറയണത്. എന്നിട്ട് നമുക്ക് ഇനി ഇത്തിരി പശ എടുത്തിട്ട് ഇവിടെ
അവിടെയാണ് ശരിക്കും അടഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മള് പശയിൽ ഇതൊന്നും കാണിക്കരുത്, പിശുക്കൊന്നും കാണിക്കരുത്, നല്ല ഇതായിട്ട് കറക്റ്റായിട്ട് അടഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ഇത് ചെയ്യട്ടോ, ഒട്ടിക്കുക. എന്നിട്ട് നമ്മള് ഇങ്ങനെ ഞെക്കി ഞെക്കി ഒട്ടിക്കുക. ഒരു ചെറിയ ഇതും കൂടെ ചെണ്ട് നമ്മുടെ വിരലില് ഈ പശയിത്തിരി എടുത്തിട്ട് ഈ ഇതിൽ കൂടെ ആ പശ ഒന്ന് തേച്ച് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇനി ഒരു ഭാഗത്തും വിട്ടുപോകരുത്. എവിടെയെങ്കിലും ഓട്ടയുണ്ടെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഇത് ഈ പശ വെച്ച് തന്നെ ഓട്ട അടച്ചോണേ. അതെ, അപ്പൊ നമ്മുടെ സമോസ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് അപ്പൊ നമ്മുടെ സമോസ. മീൻസ് ഇതല്ല സമോസ, ഇതിനി വറുത്തെടുക്കണം. അപ്പൊ നമുക്ക് ഇനി ആ വറുത്തെടുക്കുന്ന ഭാഗത്തിലേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനു മുമ്പ് ഞാൻ ബാക്കി ഇനി ഉള്ള സമോസകളൊക്കെ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ അതെ, നമ്മള് ഇപ്പൊ ഞാൻ ഒലിവ് ഓയിൽ എടുത്തേക്കുന്നത്, ഈ ഇതിപ്പോ ചെറിയ പാത്രം എടുത്തേക്കുന്ന, അപ്പൊ എണ്ണ ഇത്തിരി കുറയ്ക്കാലോന്ന് വെച്ചിട്ടാ. അപ്പൊ ഇത് നിറച്ച് ഇതുണ്ടോ, ഇത് മുങ്ങുമ്പ് തന്നെ നിറച്ച് ഇതുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഡീപ് ഫ്രൈ ആവുന്ന രീതിയിൽ എടുക്കണം. അപ്പൊ അതെ, നമ്മുടെ സമോസകൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി പേരിടാറുണ്ട്. ശരിക്കും ഇത് ഇങ്ങനെ പൂലി പോലെ ഇത്തിരി കൊമളച്ച് തന്നെയുണ്ട് കേട്ടോ സംഭവം. അത് കുഴപ്പമില്ല, പക്ഷെ ശരിക്ക് സമോസ പോലെ തന്നെ ഇതാവുന്നുണ്ട്. അപ്പൊ ഇനി ഞാനൊരു ഇതെടുക്കട്ടെ, പ്ലേറ്റിലോട്ട് വെക്കാൻ. എടുക്കാണ് ഇത് രണ്ടു സാധനം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സൈഡ് ഇത്തിരി ഒരുമാതിരി ഇരിക്കുന്നുണ്ടെങ്കിലും അത് മറ്റേ ആ കൊമളച്ചൊരു എന്ന് പറഞ്ഞില്ലേ ആ സംഭവം, അല്ലാണ്ട് ശരിക്കും കാണാൻ സമോസ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇനി ബാക്കി ഇതും കൂടെ ചെയ്യാം. ശരിക്കും ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാട്ടെ ശരിക്കും ഒരു സാധനം ഡീപ് ഫ്രൈ ചെയ്യണത്. ഞാൻ ബാക്കി എല്ലാം ശരിക്കും ഷാലോ ഫ്രൈ ചെയ്യാറുള്ളൂ. ഇത് ശരിക്കും ഞാൻ കേട്ടതനുസരിച്ച് സമോസ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇനി ഷാലോ ഫ്രൈയും ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പൊ അതെ, നമ്മുടെ അടുത്ത സമോസയും എടുക്കാം. ഇനി ഞാൻ ബാക്കിയുള്ള സമോസ ഉണ്ടാക്കട്ടെ. അതെ, ഇനി ബാക്കി ഓരോ സമോസയായിട്ട് ഞാൻ ഉണ്ടാക്കട്ടെ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ പിന്നെ ഇത് മറക്കരുതല്ലോ, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കമൻസിൽ എങ്ങനെ ഉണ്ടായിരുന്നെന്നൊക്കെ അയച്ചു തന്നെ. അപ്പൊ Thank you for watching. Thank you.